소리를 좀 ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കൂർക്ക ബീഫ് കൂട്ടി ഉണർത്തിയത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പാചകത്തിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂർക്ക, അര കിലോ ബീഫ്, അര കിലോ കൂർക്ക ബീഫ് ഞാൻ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ബീഫ് ഒന്ന് ഒരുവിധം വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അര കിലോ കൂർക്ക നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. കൂടാതെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ചുപ്പും രണ്ട് മൂന്ന് പച്ചമുളക് കൂടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്താണ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബീഫും കുറുക്കയും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉലർത്തിയെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കടുകാണ്. കടുക് കുറച്ച് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ഒരുവിധം വാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഈ സമയം നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ കൂർക്കയും ബീഫും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും, കുറച്ച് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്കിത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കുവാണ്. വഴറ്റാനിട്ട് കൊടുത്ത എല്ലാം സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണാണ് ചേർക്കുന്നത്. നേരത്തെ വേവിച്ചപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് ഒരു അഞ്ചാറ് മുളക് ചതച്ചതാണ്, കാശ്മീരി മുളകാണ്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ അങ്ങ് മൂട്ട് കരിഞ്ഞ ചുവ വരും നമ്മുടെ കറിയിൽ. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച അര കിലോ ബീഫും അര കിലോ കൂർക്കയും നമ്മുടെ വഴറ്റാനിട്ട് കൊടുത്ത മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വണ്ണം ഒന്ന് ഇതിനകത്ത് കിടന്ന് യോജിപ്പിച്ച് എടുക്കണം.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉലർത്താണ് കേട്ടോ. ഞാൻ കുറച്ച് സമയം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ കഷ്ണങ്ങളിലേക്കൊക്കെ നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ്. ഇത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് കൂർക്ക ഉലർത്ത ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ എളുപ്പവുമാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്ത് ഇവിടെ റെഡിയാണ്. ഇനി ഞാനിത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സെർവ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക ബീഫ് കൂട്ടി ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി എൻ്റെ നല്ല നല്ല പാചകങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അനിതാസ് ടേസ്റ്റി കോർണർ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ കൂടെ കാണിക്കുന്ന ആ ബെല്ലൈക്കനൊന്ന് ചെയ്തിടാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. ഇനി നല്ല നല്ലൊരു വീഡിയോസിനായി കാത്തിരിക്കും വരെ ബൈ.